ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ കനകലം എന്ന ഈ ആകാശാലയിലേക്ക് നീ എന്തിനാണ് വന്നത്? ആരാണ് നിന്നെ ക്ഷണിച്ചത്? എന്താണ് അച്ഛാ? സതി എന്ന പേരുണ്ടായിട്ടും ദക്ഷന്റെ മകളായതുകൊണ്ട് ദാക്ഷായണി എന്ന പേരിൽ അറിയപ്പെടുന്ന എന്നെ, സ്വന്തം മകളെ മറന്നുവോ അങ്ങ്? സ്വന്തം അച്ഛനെ മാനിക്കാതെ തൃക്കണ്ണനാണ് എല്ലാമെന്ന് കരുതിപ്പോയവളെ ഒരിക്കലും ഞാൻ എന്റെ മകളായി അംഗീകരിക്കില്ല. നിനക്കിവിടെ സ്ഥാനമില്ല, പോകൂ ഇവിടെ നിന്ന്. ഞാൻ ഇവിടെ നിൽക്കണോ പോകണോ എന്ന് പിന്നീട് തീരുമാനിക്കാം. അതിനു മുൻപ് അങ്ങ് ചെയ്യുന്ന തെറ്റ് തിരുത്താൻ നോക്കുക. യാഗങ്ങളുടെ എല്ലാം നാഥനായ ഈശന് ഹവിർഭാഗം നൽകിയ ശേഷം അങ്ങയുടെ ഈ യാഗം തുടർന്നു കൊള്ളുക. ഉടുതുണിക്കും മറുതുണിയില്ലാതെ പുലിത്തോലും അണിഞ്ഞ് മലമുകളിലിരിക്കുന്നവന് ഹവിർഭാഗമോ? അതൊരിക്കലും നടക്കില്ല. താരുക വനത്തിലെ മുനികൾ കൊടുത്തുവിട്ട പുലിയുടെ ശരീരത്തിൽ നിന്നെടുത്ത തുകൽ വസ്ത്രമാണത്. ശിവനെ എതിർക്കുന്നവരുടെ ഗതി അതാണെന്നുള്ളത് അത് കണ്ടെങ്കിലും അങ്ങ് മനസ്സിലാക്കണം. കപാലവും ഏന്തിക്കൊണ്ട് ഭിക്ഷയ്ക്കായി വീട് വീടാന്തരം അലയുന്നവനല്ലേ നിന്റെ ഭർത്താവ്? കല്ലിനുള്ളിലെ തേരയ്ക്കും ഗർഭസ്ഥ ശിശുവിനും ഭക്ഷണം നൽകി രക്ഷിക്കുന്ന അദ്ദേഹം തന്റെ അന്നത്തിന് വേണ്ടിയാണോ ഭിക്ഷ യാചിക്കുന്നത്? നിങ്ങളുടെ അജ്ഞാനത്തെ ഈ കലത്തിൽ നിക്ഷേപിക്കുമെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. ഇനിയും നിന്നോട് വാഗ്വാദം നടത്താൻ ഞാൻ തയ്യാറല്ല. ഇവിടെ നിന്ന് പോകൂ. എന്റെ സ്വാമിക്ക് ലഭിക്കേണ്ട ഹവിർഭാഗം വാങ്ങാതെ ഞാൻ ഇവിടെ നിന്നും പോവുകയില്ല. ഈശനെ അകറ്റി നിർത്തി യാഗം നടത്താൻ കഴിയുമെന്ന് സർവരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ദക്ഷയാഗം നടത്തുന്നത്. ഇനി ഈ യാഗത്തിൽ മാത്രമല്ല, മറ്റൊരു യാഗത്തിലും നിന്റെ ഭർത്താവിന് ഹവിർഭാഗം കിട്ടുകയില്ല. ചുടുകാട്ടിൽ പോയി പ്രേതങ്ങളോടൊപ്പം നൃത്തമാടുന്നവനല്ലേ ആ പരമൻ? ആവിർഭാഗം സ്വീകരിക്കാൻ അവൻ അർഹതയില്ല. പോകൂ ഇവിടെ നിന്ന്. ദക്ഷ, ഭർത്താവിന്റെ വാക്ക് ധിക്കരിച്ചു വന്നതിന് തക്ക ശിക്ഷയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത്രയും അപമാനം നേരിട്ട സ്ഥിതിക്ക് ഇനി അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് പോകില്ല. ചുടുകാട്ടിൽ ആടുന്നവനെന്ന് എന്റെ സ്വാമിയെ പരിഹസിച്ച നിന്റെ യാഗശാല
ഇനി ചുടുകാടായി തന്നെ മാറട്ടെ. അദ്ദേഹം പുരട്ടുന്ന ഭസ്മത്തിനായി ഇനിയും പലരുടെയും ശരീരങ്ങൾ ജഡങ്ങളായി ഇവിടെ തന്നെ കത്തിത്തീരട്ടെ. അതിനുള്ള ആദ്യത്തെ ബലിയായി കന്നി ബലിയായി ഞാൻ എന്നെ തന്നെ ഈ യാഗത്തിൽ ദഹിപ്പിക്കാൻ പോവുകയാണ്. എനിക്കപ്പോൾ തന്നെ ആ നിമിഷം തന്നെ എന്റെ തെറ്റുകൾക്കുള്ള ശിക്ഷ ലഭിച്ചു. എന്റെ ഭർത്താവിനെ കുറിച്ച് എന്റെ അച്ഛൻ തന്നെ ഹീനമായി സംസാരിക്കുന്നത് എന്റെ ചെവികൾ കൊണ്ട് കേൾക്കേണ്ട ഗതികേടാണ് എനിക്കുണ്ടായത്. എന്നാൽ ആ സമയത്തു പോലും എന്റെ അച്ഛൻ എല്ലാവർക്കും ദേവനായ ശിവനെ അപമാനിച്ച് സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നതല്ലാതെ ദേവകളും മുനികളും അദ്ദേഹത്തെ എതിർത്തൊരു വാക്കുപോലും ഉരിയാടിയില്ല. ആ തെറ്റിനുള്ള ശിക്ഷ അവർക്ക് നൽകണമെന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ശിവനിന്ദ നടത്തിയ ദക്ഷനും അതിനുള്ള ശിക്ഷ നൽകണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഞാൻ ആദ്യമേ തന്നെ വ്യക്തമാക്കിയതാണ്, നീ എന്റെ മകളുമല്ല, പുലിത്തോലും ധരിച്ചുകൊണ്ട് ശ്മശാനത്തിൽ നൃത്തം ചെയ്യുന്ന അവൻ എന്റെ മരുമകനുമല്ല. നിന്നിൽ നിന്നും കേൾക്കാൻ പാടില്ലാത്ത കടുത്ത വാക്കുകൾ എനിക്ക് കേൾക്കേണ്ടി വന്നു. എന്റെ ഭർത്താവിനെ അപമാനിച്ച് സംസാരിച്ച നിന്റെ വാക്കുകൾ എന്നെ അഗ്നിയിൽ ജ്വലിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ തീ ജ്വാലയിൽ എന്നെ ഞാൻ തന്നെ ദഹിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്ക് ഞാൻ തന്നെ ശിക്ഷ നൽകാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ദക്ഷ, നിനക്കും വിശിഷ്ട അതിഥികളെ, നിങ്ങൾക്കും നിങ്ങൾ ചെയ്ത തെറ്റുകൾക്കെല്ലാം തീർച്ചയായും ശിക്ഷ ലഭിക്കും.
അഗ്നിയിൽ ഹോമിച്ച ഹവിസുകളിൽ ഒന്ന് അവളായിരുന്നു എന്ന് കരുതിക്കോളാം. എന്താണ് എല്ലാരും സ്തബ്ധരായി നിൽക്കുന്നത്? അഗ്നിയിൽ ഹോമിച്ച ഹവിസുകളിൽ ഒന്ന് അവളായിരുന്നു എന്ന് കരുതിക്കോളാം. അങ്ങനെ ആജ്ഞാപിക്കാൻ നീ ആരാണ്? എന്റെ യാഗശാലയ്ക്കുള്ളിൽ കടക്കാൻ ആരാണ് നിനക്ക് അനുവാദം നൽകിയത്? ഞാൻ ആരാണെന്നോ? ശിവഭഗവാൻ സ്വയം തന്റെ അംശത്തിൽ നിന്നും സൃഷ്ടിച്ച വീരഭദ്രൻ. ദേവന്മാരെ, നിങ്ങളോടാണ് ചോദിക്കേണ്ടത്. അംബികയെ ബലിയാക്കിയ ഈ യാഗം തുടർന്ന് നടത്തിക്കൊണ്ടു പോകുന്നത് നിങ്ങൾ അനുവദിച്ചു കൊടുക്കുമോ? ഓഹോ, നിങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെട്ടതോടൊപ്പം നിങ്ങളുടെ ജീവനും നഷ്ടപ്പെടുമെന്ന ചിന്തയിൽ ഈ ദക്ഷനെ കണ്ട് ഭയന്ന് മൗനം പാലിക്കുകയാണോ നിങ്ങൾ? ഈ യാഗം അവസാനിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ? സാധ്യമല്ല. ശിവനെ അപമാനിക്കാൻ വേണ്ടി ആരംഭിച്ച ഈ യാഗം തുടർന്നും നടത്താൻ തന്നെയാണ് പോകുന്നത്. മുരുക, 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 ശാന്തനാകൂ. നിന്റെ ഉള്ളിലെ ഈ ആവേശം മാറ്റിവെക്കൂ.
ദക്ഷന്റെ മകളായിരുന്ന ഞാൻ പർവ്വതരാജനായ ഹിമവാന്റെ മകളായി ജന്മമെടുത്ത് പാർവതിയായി വന്നിരിക്കുകയാണെന്ന് നീ മനസ്സിലാക്കിയേ തീരൂ. അമ്മേ, ദക്ഷന്റെ ചരിത്രം വളരെ മികച്ചതാണ്. അതിൽ നിന്ന് പല അറിവുകളും നേടാനുണ്ട്. വീരഭദ്രൻ ദേവന്മാരെ തന്റെ മായാശക്തി കൊണ്ട് മയക്കി വലിച്ചെറിഞ്ഞെന്നും പിന്നീട് ദക്ഷന്റെ തല വെട്ടിക്കളഞ്ഞെന്നും പറയുന്നുവല്ലോ. അതിനുശേഷം എന്താണ് ഉണ്ടായത്? നിന്റെ അച്ഛൻ യാഗശാലയിൽ പ്രത്യക്ഷപ്പെട്ട് സംഭവിച്ചതെല്ലാം നേരിൽ കണ്ടു. സൂര്യൻ, ചന്ദ്രൻ, ഇന്ദ്രൻ, വായു, വരുണൻ, അഗ്നി തുടങ്ങിയ എല്ലാ ദേവന്മാരും ചെയ്ത സെറ്റ് കിടന്നാൽ സൃഷ്ടിയെ ബാധിക്കും, ലോകത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുമെന്നത് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അവരെ ഉണർത്തി മാപ്പ് നൽകി അനുഗ്രഹം ചൊരിഞ്ഞതോടെ സൃഷ്ടിയുടെ പ്രവർത്തനവും പുനരാരംഭിച്ചു. എന്റെ ഭഗവാനെ, മരണം വലിച്ചു കിടന്നവരെ വീണ്ടും പുനർജീവിപ്പിച്ച കാലകാലനെ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകൂ നാഥ. നിങ്ങൾ ഓരോരുത്തരും അവരവർക്കുള്ള സ്ഥലങ്ങളിൽ പോയി കർത്തവ്യങ്ങൾ നിർവഹിക്കൂ. സർവേശ്വര, ദക്ഷൻ പല ക്രൂരതകളും ചെയ്തിട്ടുണ്ട്. അങ്ങയെ നിന്ദിച്ചവനാണെങ്കിലും ആരംഭകാലത്ത് മികച്ച ശിവഭക്തൻ എന്ന ഖ്യാതി നേടിയവനായതുകൊണ്ട് അവന് മാപ്പ് നൽകി പുനർജീവൻ നൽകിയാലും അങ്ങനെ തന്നെയാകട്ടെ. യാഗാഗ്നിയിൽ വീണ അവന്റെ ശിരസ് കത്തിക്കരിഞ്ഞു പോയതിനാൽ ആടിന്റെ തല നൽകിയവനെ പുനർജീവിപ്പിക്കാം. മഹാദേവ, ഭവം ഭവാനി സൈതം നമാമി, ഭവം ഭവാനി സൈതം നമാമി, ഭവം ഭവാനി സൈതം നമാമി, ഭവം ഭവാനി സൈതം നമാമി, ഭവം ഭവാനി സൈതം നമാമി. സർവേശ്വര, വിനായകൻ ആനയുടെ തല നൽകി ഗണനായകനാക്കിയ ഭഗവാനെ, ഇന്ന് അങ്ങ് കാരണം ആടിന്റെ തല ലഭിച്ച എനിക്ക് ശിവഗണങ്ങളിൽ ഒരാളായിട്ട് അങ്ങയെ സേവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ തന്നെയാകട്ടെ.
വീരഭദ്രനായി വന്ന് ദേവകളെ ശിക്ഷിച്ച അദ്ദേഹം സ്നേഹമാണ് ശിവം എന്ന വാക്ക് സത്യമാക്കാൻ ശിവനായി വന്ന് കാരുണ്യം ചൊരിഞ്ഞു എല്ലാവരോടും ക്ഷമിച്ച് അനുഗ്രഹം നൽകി അവരവർക്കുള്ള അധികാരങ്ങൾ നൽകി യാത്രയാക്കി. വീരവും വിവേകവും ആരിലാണോ തുല്യമായുള്ളത് ആ ആൾക്കെ ശിവനാകാൻ കഴിയുകയുള്ളൂ. മനസ്സിലായോ? മനസ്സിലായി അമ്മേ. എന്നാൽ ഇപ്പോഴും ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതെന്താണ്? അന്ന് ചെയ്ത തെറ്റുകൾ അച്ഛൻ ക്ഷമിച്ച് ദേവന്മാരെ എല്ലാം സംരക്ഷിച്ചുവെങ്കിൽ ഇന്നും ആ ദേവകൾ ഈ ദുരിതം അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? നീ ചോദിക്കുന്നത് ന്യായമായ ചോദ്യമാണ്. ശിവഭഗവാൻ ദേവന്മാരോട് ക്ഷമിച്ച് അനുഗ്രഹം നൽകിയെങ്കിലും നന്ദി കൊടുത്ത ശാപം അവരെ പിന്തുടരുന്നുണ്ട്. ആ ശാപത്തിന്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കണം എന്ന കാരണത്താലാണ് അവർക്ക് അസുരന്മാരുടെ ക്രൂരതകൾ അനുഭവിക്കേണ്ടി വന്നത്. ഇപ്പോഴും അത് തുടരുകയാണ്. Oh!